ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേമി കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളകും സാദാ മുളകും കൂട്ടി പിടിച്ചതാണ്. 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടിച്ചതും ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തൈരും ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ചിക്കൻ കഴുകി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ 1/4 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചത്. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം 2 മണിക്കൂർ മൂടി വെക്കാം. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ കഷ്ണം ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പൊരിച്ച് വെച്ച എണ്ണ ബാക്കിയുണ്ട്. അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 3-4 പച്ചമുളക് നടുക കീറിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെലയും ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് റെഡ് ചില്ലി സോസും ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തക്കാളി സോസും ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഉള്ളി വാട്ടി വെച്ച ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പൊരിച്ച് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിക്കാൻ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും.
ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.